അപ്പൊ നമ്മള് ഇടിയറച്ചി അടുത്ത ഇടിയറച്ചി നമ്മള് ഉണ്ടാക്കാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും ഇടിയറച്ചിയുടെ ഇറച്ചി എന്താ ശരിക്കും സ്പെഷ്യാലിറ്റി എന്താ നമ്മുടെ? ഇത് പോത്താണ്. പോത്ത്, പോത്ത് അത് ഡ്രൈ ആക്കി കൊണ്ടുവന്നിരിക്കും. നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കുവാണോ? വെയിലത്ത് വെച്ച് അങ്ങ് ചെറിയ പീസാക്കിട്ട്, മീൻസ് നേരെ പീസാക്കിട്ട് വെയിലത്ത് വെക്കും. എന്നിട്ട് അത് ഉണക്കി എടുത്തിട്ട് പൊടിക്കണതാണ് ശരിക്കും. ചതച്ചെടുക്കുമല്ലേ? ശരിക്കും ചതച്ച് ചതച്ച് വെച്ച് നല്ല രീതിയിൽ ഫൈനായിട്ട് ചതച്ച് വെച്ചെടുക്കണേ. ഓക്കെ. എന്നിട്ട് എവിടെ ഇറച്ചി ആംബേച്ച് വല്ല ഇതിനിടാൻ വല്ല മേമ്പൊടിയൊക്കെ ആയിരിക്കും. ഇത്രയുള്ളൂ കുറച്ച്, എന്താ പറയാ, ചെറിയ 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 ചെറിയതായിട്ട് ശരിക്കും. ഇത് ഓൾറെഡി ഡ്രൈ ആയിട്ടിരിക്കുക. വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി, ജീരക, ചില്ലി, ഉള്ളി, കറിവേപ്പില, പേപ്പർ, കുറച്ച് ചെറുള്ളി ഇടുന്നു. അപ്പം ചെറുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ജൂലിയനായിട്ട് കുറച്ച് സവാള, സവാള ഗ്രേവി കട്ട് ചെയ്യാം. ഇങ്ങനെ ഡ്രൈ ആണ്, ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഡ്രൈ ആണോ? ഇത് ഡ്രൈ ഫുഡാണ്. അപ്പോൾ ശരിക്കും വഴറ്റി എടുത്തേക്കാണ് ഇനി അടുത്ത് എന്തായിരുന്നു ശരിക്കും അത്. പിന്നെ ബീഫ് ഇങ്ങനത്തെ ഇറച്ചികൾ നമ്മൾ ശരിക്കും ഒന്ന് വേവിച്ചിട്ടെടുത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ, പ്രിസേർവ്ഡ് ആയിട്ട് ഇരുന്നോളൂ സംഭവം. അതിപ്പോൾ ചീത്തയാവത്തില്ല പെട്ടെന്ന്. നമ്മൾ എപ്പോൾ ആവശ്യാനുസരണം എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കാം അല്ലേ? അങ്ങനെയും ചെയ്യാം. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ലേശം, ഏതാ മീറ്റ് മസാല, കുറച്ച് മീറ്റ് മസാല, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് അതും പൊടിച്ചതല്ല, മീൻസ് ഫൈനായിട്ട് ചതച്ചെടുത്തതാണ് കുരുമുളക്. എല്ലാം കൂടിയിട്ടൊന്ന് സോർട്ട് ചെയ്യാം. ചതമുളക്, ചതമുളക് എല്ലാം ചതയാണ്. തക്കാളി നമ്മൾ മുളക് ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം തക്കാളി, തക്കാളി ഇട്ടിട്ടുണ്ട്. ശരിക്കും തക്കാളിയുടെ നീരൊക്കെ ഇപ്പം ഇറങ്ങൂല്ലേ. ഇനി അടുത്ത് ഉപ്പ്, ഉപ്പിട്ടിട്ടുണ്ട്. ഇടി ഇടിയറച്ചി ഇടിച്ച് ഇടിച്ച് ചതച്ച് വെച്ചാൽ ഇറച്ചി ഇടിയറച്ചിട്ടുണ്ട്. എന്താ പറയാ, ശരിക്കും ഒരു ഡ്രൈ ആണിത്. ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ് ശരിക്കും. സീക്രട്ട് മസാല, നമ്മുടെ സീക്രട്ട് മസാല. അതിൽ പട്ടയുണ്ട്, ആ പട്ട, പിന്നെ ചാട്ട് മസാല എല്ലാം കൂടി മിക്സ് ചെയ്ത്, പട്ടയും ചാട്ട് മസാലയും മിക്സ് ചെയ്ത്, ഗരം മസാലയും ബാക്കിയെല്ലാം കൂടി മിക്സ് ചെയ്ത്. ഗരം പിന്നെ കുറച്ച് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് മസാല. അപ്പോൾ ആയി കഴിഞ്ഞു നമ്മുടെ ഇടിയാച്ചി. ദേ റെഡിയാണ് ഇപ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് അങ്ങോട്ട് തരിക, പ്ലേറ്റിലേക്ക് തറയുക. ആയിക്കോട്ടെ, ഇതറിയോ കുറച്ച് സവോള പുറത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിയറച്ചി ആയിട്ടുണ്ട് നമ്മുടെ വരാല് സ്റ്റഫ് ചെയ്ത്, ഇപ്പം രണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ ശിവജേട്ടാ താങ്ക് യു ഇതിനും കത്തി വെച്ചതിനും. അപ്പം ഞാൻ എന്തായാലും ഇനി അവിടെ പോയി കഴിക്കാമെന്നുള്ള രീതിയിൽ നിൽക്കാം. അടുക്കളയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ടേബിളിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഇടിയറച്ചി ശിവചേട്ടൻ ഇത് എന്താ ശരിക്കും നന്നായിട്ട് കാണിച്ചു തന്നു. ഇടിയറച്ചിയും വരാല് നമ്മൾ മൊത്തം ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചു. ശരിക്കും ഇത് എപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്? ഇതൊക്കെ ഈവനിങ് ടൈംസ് ആണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഈവനിങ് ടൈംസ് ആണ്. ലഞ്ച് ടൈമും മീൽസിൻ്റെ കൂടെ നല്ലോണം പോകുന്നുണ്ട്. ഇപ്പോൾ ഇടിയറച്ചിയോ? ഇടിയറച്ചി കൂടുതലും ഈവനിങ് ടൈംസ്. ഈവനിങ് ടൈംസ് ആണ്. ഇപ്പം നമ്മൾ എന്താ ഈവനിങ്ങിനും എന്തിൻ്റെ ഒപ്പം ഒക്കെ ഇടിയറച്ചി? ഇത് കൂടുതലും ചപ്പാത്തി, പത്തിരി അതിൻ്റെ കൂടെയൊക്കെയാണ് കൂടുതലും പോകുന്നത്. നമ്മൾ ഇത് ഇവിടുത്തെ ചപ്പാത്തി തന്നെ. അതെ, ഇവിടെ ഉണ്ടായിരുന്ന മെഷീൻ ചപ്പാത്തി അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ചപ്പാത്തി തന്നെയാണ്. കാരണം മെഷീൻ ചപ്പാത്തി ഇത്തിരി മധുരമൊക്കെ ഉണ്ടാവും. അത് കുടിക്കില്ല. പിന്നെ രാവിലെ ഇത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ? ഇത് ആക്ച്വലി ഒരു ലഞ്ച് ടൈം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലഞ്ചിനോട് അടുക്കുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര മണിവരെ? രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ഇടിയറച്ചി കൊടുക്കാം. കാരണം നമ്മൾ ഇത് ഓൾറെഡി നേരത്തെ റോ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ മസാല എടുത്ത് കൊടുക്കാം. സ്റ്റഫിങ് ആകുമ്പോൾ നമ്മൾ രാവിലെ സ്റ്റഫ് ചെയ്ത് ഒരു അപ്പോൾ ബൈ 12 o'clock റെഡി ആക്കി വെക്കും. പിന്നെ ഓർഡർ വരുമ്പോൾ ബാക്കിയുള്ള ചെയ്ത് കൊടുക്കും. പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എന്തൊക്കെ ഇവിടെ കിട്ടുക കഴിക്കാം? ഉച്ചക്ക് മീൽസ് ഉണ്ട്, താലി മീൽസ് ഉണ്ട്, താലി മീൽസ്, പിന്നെ തന്തൂരി ചിക്കൻ ഉണ്ട്. തന്തൂരി അതൊരു സ്പെഷ്യൽ. പുറകിലൊക്കെ അതിങ്ങനെ തൂക്കിട്ടുണ്ട്, കോഴി ഇങ്ങനെ തലയിലേക്ക് കിടക്കുന്നുണ്ട്. തന്തൂരി ചിക്കൻ ഉണ്ട്, പിന്നെ ഇത് പറഞ്ഞ ഫിഷ് പൊള്ളിച്ചത്, ഫിഷ് പൊള്ളി, സീ ഫുഡ് സ്പെഷ്യൽ, സ്പെഷ്യാലിറ്റി. ഇതൊക്കെയാണ് മെയിൻ സ്പെഷ്യാലിറ്റി. ഈവനിങ്
ഈവനിങ് ചൈനീസ് ഉണ്ട്. ചൈനീസ് ലഞ്ച് ടൈം തൊട്ട് ചൈനീസ് സ്റ്റാർട്ട് ചെയ്യും. ഉണ്ടല്ലേ, അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ പണി നടക്കില്ലെന്ന് ഇടിയർച്ചയും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇടിയർച്ചയും ഇതിനകത്ത് ചപ്പാത്തിയാണോ പത്തിരിയാണോ? ചപ്പാത്തി. ചപ്പാത്തിയാണ്. ഇടിയർച്ചയും ചപ്പാത്തിയാണ് കോമ്പിനേഷൻ. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും നല്ല ഡ്രൈ ആണ്. ഡ്രൈ ആണ്. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് ഫിഷിൻ്റെ മസാല ഇടണം. ഡ്രൈ മാത്രമല്ല, നല്ല സ്പൈസിയാണ്. സ്പൈസിയാണ്. മറ്റേ ചില്ലി ഫ്ലേക്സ് കുറേ ഇട്ടിട്ടുണ്ട്. അതെ അതെ. ഇത് ശരിക്കും നല്ല സ്പൈസിയാണ്. ഇതും ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഗ്രേവി വരാല് ഗ്രേവി മാങ്ങ ഒരു രക്ഷയില്ല. കേൾ പിടിച്ചിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥി കൊള്ളാം. കാര്യം വെറൈറ്റി ആണ്, നമുക്ക് അങ്ങനെ അധികം കിട്ടത്തില്ല. ആൾക്കാർ മെനക്കെടില്ല. നല്ല ചട്നി ഒക്കെ മിക്സ് ചെയ്താൽ കഴിക്കണല്ലേ. മീനും ആ ചട്നിയുടെ ഫ്ലേവറും കൂടി വന്നാൽ രസമുള്ളൂ. രസമുള്ളൂ അല്ലേ. നമുക്ക് മുള്ളൊന്നൊരു പ്രശ്നമില്ല. ആ തേങ്ങ ശരിക്കും കിട്ടുന്നുണ്ട്. പിന്നെ ആ പുളി നമ്മൾ ഇതില്ലേ, അധികം ഉള്ളിൽ ഇടാത്ത നന്നായി. കറക്റ്റ് ഒരു പുളി, ഇതിന്റെ പുളി ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പൊള്ളിച്ചത് എപ്പോഴും തലേന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ടേസ്റ്റ് കൂടുക. നമ്മൾ പുഴുങ്ങിയത്. അതെ. അപ്പം എന്നാൽ നമ്മുടെ സ്ഥലം നമുക്ക് മറക്കണ്ട, വില്ലേജ് റെസ്റ്റോറൻറ്റ്. നമ്മുടെ പട്ടണക്കാട് മിൽമയുടെ ഫീഡ് പ്ലാൻ ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് തുറവൂര് എത്തുന്നതിന് മുമ്പ്, ആലപ്പുഴ കൊച്ചി ഹൈവേയിൽ. അതെ. അന്നോളൂ ഇടിയർച്ചി കഴിക്കാം, നല്ല വരാല് സ്റ്റഫ് ചെയ്ത് പുഴുങ്ങിയത്, അല്ലെ പുഴുങ്ങിയത് വരാല് കറി കഴിക്കാം, അങ്ങനെ പലതും കഴിക്കാം. തന്തൂരി ചൈനീസ് അങ്ങനെ ഇത് മാത്രമല്ല, നാടൻ ഫുഡ് മിക്കതും ഇവിടെ തന്നെ കിട്ടും. കാല് മീൻസാണ്, ബിരിയാണി എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് നേരിട്ട് ഒരു കഴിക്കും. രസാനുള്ളതേ അതല്ലേ. സോ വളരെ താങ്ക്സ് ഉണ്ട്. ഇടിയർച്ചി ഞാൻ അധികം അങ്ങനെ കഴിച്ചിട്ടുള്ള വെറൈറ്റി, ടേസ്റ്റ് വെറൈറ്റി ആണ്. ഇത്ര സ്പൈസി ഞാൻ കഴിച്ചിട്ടുള്ള, സ്പൈസ് കുറച്ചാണ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങോട്ട് വന്നോളൂ. എന്തായാലും താങ്ക് യു, വളരെ വളരെ നന്ദിയുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം.